Hey! 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 എന്നു മുതലാണ് ഇവിടെ ഇങ്ങനെ ആയത്? ഫസ്റ്റ് നൈറ്റ് മുതൽക്കേ ഇങ്ങനെയാ ഉള്ളത്. ഫസ്റ്റ് നൈറ്റിൽ എന്താ നടന്നത്? ഒന്നും നടന്നില്ല മോനെ. ഞാൻ ആദ്യ രാത്രിയെ കുറിച്ചല്ല ചോദിച്ചേ, പ്രേതബാധ ഉണ്ടായില്ലേ അതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചേ. പറയേ, അതൊക്കെ എന്തിനാ ചോദിക്കുന്നെ? ഒന്നും ചോദിച്ചില്ലെങ്കി പ്രേതത്തിനെ ഞാൻ എങ്ങനെ ഒഴിപ്പിക്കുക? പറയേ. അന്ന് രാത്രി സുജിത, നിനക്കെന്തെങ്കിലും നിക്നെയിം ഉണ്ടോ? ഇല്ലെങ്കിലും സാരമില്ല, ഞാൻ നിന്നെ സുജി എന്ന് വിളിച്ചോട്ടെ. ഗുണ, നമുക്ക് ഉറങ്ങിയാലോ, നല്ല ക്ഷീണമുണ്ട്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? എന്തോന്ന്? ഫസ്റ്റ് നൈറ്റ്? ലൈഫിലെ ബെസ്റ്റ് മീറ്റ് ബെസ്റ്റ് ഡേ ആണെന്ന് കൂടി പറയാലോ. പറയാം, എന്നാലും ഉള്ളിലൊരു ഫീല്, ആ ഫീലിലൊരു ഡ്രീം, ആ ഡ്രീമിലൊരു അത്. എന്താ സുജി ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? സുജി, ഉള്ളിലൊരു ഫീല്, ഫീലിലൊരു ഡ്രീം, ഡ്രീമിലൊരു അത്. അതെന്ന് വെച്ചാൽ ഇത്? പോ, പുറത്തേക്ക് പോ. സുജി, ഇതെന്താ അത്? നീ എന്താ പേടിപ്പിക്കുകയാണോ? എന്താ കളിക്കുക? ഒരു പെണ്ണ് തനിച്ചിരുന്ന അടുത്ത് വന്ന് ഇരിക്കുവല്ലേ, മുഖത്തേക്ക് തുറച്ചു നോക്കുവല്ലേ, കൈക്ക് കയറി പിടിക്കുവല്ലേ. കടക്ക് പുറത്ത്, പുറത്ത് പോവാനാ പറഞ്ഞേ. സുജി, ഇതെന്താ അത്? നിനക്ക് എന്ത് പറ്റി? എടാ, പുറത്തേക്ക് പോടാ. എന്ത്? പോവാനാ പറഞ്ഞത്? സുജി, റിലാക്സ്, റിലാക്സ്. എന്ത് പറ്റി? ആരാടാ സുജി? ഞാൻ ആരാന്നറിയോ? എന്റെ പേര് അമ്മുക്കുട്ടിന്നാ. എന്റെ അടുത്ത് വെളച്ചിലെടുത്താനുണ്ടല്ലോ, വിവരം അറിയും. പോടോ. ഏയ് സുജി, എന്ത് പറ്റി? പോടാ പുറത്തേക്ക്, പോവാനാ പറഞ്ഞേ. പെട്ടെന്ന് ഇറങ്ങി പോടാ. അമ്മേ, എന്താടാ വെറുതെ ശല്യം ചെയ്തോണ്ട്? ഈ നേരത്തെ ഇവിടെ വന്നിരുന്നോണ്ട് എന്തിനാ അമ്മ അമ്മേന്ന് വിളിക്കുന്നത്? ഒന്ന് ഇരിക്ക് അമ്മേ. പറയേ. അമ്മേ, സുജി പെണ്ണല്ല അമ്മേ. എന്താടാ പറയുന്നേ? പെണ്ണല്ലെന്നോ? പെണ്ണല്ലെങ്കി പിന്നെ ദൈവാന്നാ പറയുന്നേ? അതിനും മേലെ അമ്മേ. അതിനും മേലെ എന്ന് വെച്ചാ എന്താന്ന് വെച്ചാ പറയടാ. അത് തന്നെ അമ്മേ, അതിന്റെയും മേലെ. അതിന്റെയും മേലെ എന്ന് വെച്ചാ? അത് തന്നെ അമ്മേ, അതിന്റെയും മേലെ. ദൈവത്തിന് മേലെ എന്ന് പറഞ്ഞാ എനിക്ക് തന്നെ അസൂയ തോന്നുന്നു. ഞാൻ തെരഞ്ഞെടുത്ത് കല്യാണം കഴിപ്പിച്ചല്ലേ, അങ്ങനെ അല്ലാതിരിക്കോ. ശരി ശരി, അമ്മക്ക് ഉറക്കം വരുന്നു, രാവിലെ സംസാരിക്കാം. നീ കിടക്കാൻ നോക്ക്, പോ. അമ്മേ, രാവിലെ ഒന്നും സംസാരിക്കാൻ കഴിയില്ല. എന്തിനാടാ പറയടാ. ഫസ്റ്റ് നൈറ്റ് തൊട്ട് ഇന്ന് വരെ ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല അമ്മേ. നിന്നെ പോലെ തന്നെയാ, നാണോ മാനോ ഇല്ലാതെ നിന്റെ അച്ഛൻ പോയി അയാളുടെ അമ്മയുടെ അടുത്ത് നിഷ്കളങ്കതയോടെ. എനിക്ക് ഒരാഴ്ചയായിട്ട് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. എന്താ അമ്മേ വെറുതെ കാര്യം മനസ്സിലാക്കാതെ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നേ? ഏട്ടാ, ഒന്ന് അകത്തേക്ക് വരുമോ? എടാ പോടാ, സുജി വിളിക്കുന്നുണ്ട്. എന്നെ സുജി വിളിച്ച അമ്മക്ക് എങ്ങനെയാ കേട്ടെ? എടാ, എന്റെ കാത് നന്നായി കേക്കാ എനിക്ക്.
അവള് വിളിച്ചത് എനിക്ക് കേട്ടില്ലമ്മ. നിങ്ങൾക്ക് മാത്രം എങ്ങനെയാ കേട്ടത്? എന്താടാ നീ പറയുന്നത്? സുജിക്ക് എന്തോ അമ്മുക്കുട്ടി എന്ന് പറഞ്ഞ പ്രേതബാധ പിടിച്ചിരിക്ക. എടാ എനിക്ക് പേടിയാവുന്നടാ. നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, രാവിലെ പൂജാരിയെ വിളിച്ചോണ്ട് വന്ന് പ്രേതത്തെ ഒഴിപ്പിക്ക. ഇപ്പൊ പോടാ, എനിക്ക് ഉറക്കം വരുന്നടാ. അമ്മേ അമ്മേ, എണീറ്റ് പോടാ. ഞങ്ങള് പോയിട്ട് വരാട്ടോ. വാ പോവാം. ഗുണ, നമ്മളിപ്പോ പുറത്തേക്കാ പോകുന്നത്. ശരി, അവിടെ വെച്ച് നിന്റെ തമാശയും കളിയൊന്നും വേണ്ട, കേട്ടല്ലോ. ശരി, വാ പോവാം. എന്റെ മകൻ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് വെച്ച് നാട് മുഴുവൻ അന്വേഷിച്ച് കല്യാണം കഴിപ്പിച്ചു വെച്ചപ്പോ അന്ന് മുതൽക്ക് തന്നെ ഉള്ള മനസമാധാനവും നഷ്ടപ്പെട്ടു. ഇതൊരു പക്ഷെ ദൈവദോഷമായിരിക്കോ, അതോ മറ്റു വല്ല ശാപവുമായിരിക്കോ? ഏതായാലും നമുക്ക് പൂജാരിയെ വിളിച്ചൊരു പൂജ നടത്തിയേക്കാം. ഒരു പക്ഷേ അതുകൊണ്ടെല്ലാം നേരെയായാലോ? ഇതിങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ എന്റെ മകന്റെ മനസമാധാനം തന്നെ നഷ്ടപ്പെടും. ഇതാ സംഭവിച്ച. ഓഹോ, ഇനി നിങ്ങൾ ഒന്ന് സംസാരിക്കേണ്ട കാര്യമില്ല, ഇനി കണ്ടോണം. ദക്ഷിണ എവിടെ? കാണുന്നില്ലല്ലോ. എടുത്തിങ്ങോട്ട് വെക്കേ. ഇതാ അപ്പം മാത്രമേ ചാത്തൻ എന്റെ ശരീരത്ത് കുടിയേറി പ്രേതത്തെ ഒഴിപ്പിക്കുകയുള്ളൂ. ഇതുപോലുള്ള എത്ര പ്രേതത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ കണ്ടോണം. ഏയ്, ഈ പെണ്ണിന്റെ ശരീരത്തിലിരിക്കുന്ന ദുഷ്ടശക്തിയെ, നീ ആണായാലും പെണ്ണായാലും ആര് തന്നെയാണെങ്കിലും സ്വാമിയാണെങ്കിലും ആരാണെങ്കിലും, ഏയ്, എന്താണ് നിന്റെ ആവശ്യമെന്ന് പറഞ്ഞിട്ട് അടിക്കൊള്ളാതെ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ഓടിപ്പോ, ഇല്ലെങ്കിലുണ്ടല്ലോ കാഞ്ഞിരവടിയുടെ കടുപ്പ് എന്താണെന്ന് നീ അറിയാം. കോഞ്ഞിരത്തിന് വടിയെടുത്ത ഞാൻ പിന്നെ യമനാണ്. അഹങ്കാരം കാണിക്കാതെ ഇറങ്ങിപ്പോയില്ലെങ്കിലുണ്ടല്ലോ നാല് ദിശയിലും ബന്ധനങ്ങൾ സൃഷ്ടിച്ച് ഉച്ചയിലെ മുടി മാറ്റി ഞാൻ അതിൽ ആറി അടിച്ചു കയറ്റാം. അതുകൊണ്ട് എന്റെ ചോദ്യങ്ങൾക്ക് മര്യാദയ്ക്ക് മറുപടി പറഞ്ഞോ. പറയേ, ആരാണ് നീ? ആണാണോ പെണ്ണാണോ? പറയേ, ആരാ? ഏയ്, നിന്നെ എന്നേക്കുമായി ഇല്ലാതാക്കി കളയും. പറയേ, ഇപ്പൊ പറയുന്നുണ്ടോ ഇല്ലയോ? ഏയ്, ശരി സ്വാമി. പ്രേതം പുറത്തൊന്നും അല്ല ഉള്ളത്, ഇവിടെ തന്നെയുണ്ട്. ഉം
ശൂമന്ത്രകാളി ശൂലി നീലി ഒഴിഞ്ഞു പോ. സുചി എഴുന്നേൽക്കു മകളെ, ഇന്ന് മുതൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ശരി സ്വാമി, വളരെ സന്തോഷമുണ്ട്. വളരെ നന്ദി സ്വാമി. മകളെ, സുജിയോട് നല്ലപോലെ റെസ്റ്റ് എടുക്കാൻ പറയാം. പറഞ്ഞേക്കാം സ്വാമി, ഒരു പ്രശ്നവുമില്ല, കേട്ടല്ലോ. ശരി സ്വാമി. ഇതാ ഇത് വെച്ചോളൂ, നന്നായി വരും. നമ്മുടെ പൊതുമാണ വളൻ ഗുണം എന്ന് പറയുന്നു. സുഖായിരിക്കുന്നു. എന്റെ അകത്ത് ഉറങ്ങുകയാണോ? അതെ ചേട്ടാ. അത് ശരി, ഇരിക്കു ചേട്ടാ, ഞാൻ ഇപ്പൊ വരാം. ശരി മോളെ. ശ്രീകാന്തമാമ വന്നിട്ടുണ്ട്. സത്യായിട്ടോ? ശ്രീകാന്തമാമനോ? അതേടാ, എണീറ്റു വാ. അതാ വരാമേ. നമസ്കാരം അമ്മ, സുഖമല്ലേ? എനിക്ക് സുഖമൊക്കെ. പുതുമാണവാടാനല്ലേ വിശേഷം പറയണ്ടേ? ഞാൻ ഓക്കെ അമ്മാവ. മാരീഡ് ലൈഫൊക്കെ എങ്ങനെയുണ്ട് മോനെ? മാരേജ് ലൈഫോ? ആ, അതിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ. അല്ല, കുടിക്കാൻ ചായയാണോ കോഫിയാണോ? ചായ മതി. ശരി ചേട്ടാ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക, ഞാൻ കൊണ്ടുവരാം. ശരി. എന്താടാ ഇങ്ങനെ സംസാരിക്കുന്നേ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഫസ്റ്റ് നൈറ്റിന്റെ മോഹങ്ങളോട് ബെഡ്റൂമിലേക്ക് പോയപ്പോ ഭാര്യ പ്രേതത്തിനെ പോലെ അലറുക, പിന്നെ ഒരു പൂജാരിയെ കൊണ്ടുവന്നത് ശരിയാക്കാന്ന് വിചാരിച്ചപ്പോ അന്ന് രാത്രി തന്നെ. ചേട്ടാ, ഇതാ ചേട്ടാ, കുടിക്കുമോ? നീയും എടുത്തോ. അമ്മേ, സുജിതയെ ഒന്ന് വരാൻ പറയോ. ശരി. സുജി, എന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്, നിന്നെ കാണണോത്രേ. വാ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. വാ മോളെ. വാ മോളെ. സുജിത, നന്നായിരിക്കുന്നോ? സുഖം തന്നെ. സുജി, ഇതാ നമ്മുടെ ശ്രീകാന്ത് മാമൻ, ഫോറിനിൽ വലിയ സൈക്യാട്രിസ്റ്റാ. നിങ്ങളെ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ പുറത്തായിരുന്നു, അതുകൊണ്ടാ വരാൻ പറ്റാഞ്ഞ. ഇന്നലെ എത്തിയേ ഉള്ളൂ, അതുകൊണ്ട് നേരിട്ട് വന്ന് കാണാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളുടെ ഗുണേ നല്ല ഒന്നാന്തര ചെക്കനാ, അവന് വിഷമം ഉണ്ടാവണ്ട നോക്കണം കേട്ടോ. അകത്ത് പോയി രണ്ട് ഗ്ലാസ് എടുത്തുണ്ട് വന്നേ മോളെ. ശരി. എന്താ ചേട്ടാ, എന്തെങ്കിലും മാജിക് ചെയ്യാൻ പോവാണോ? മാജിക് ഒക്കെയാ, പക്ഷെ അത് ചെയ്യാൻ പോകുന്നത് സുജിതയാണെന്നേ ഉള്ളൂ. ശരി, ഒന്ന് വെയിറ്റ് ചെയ്യ്, താരം മനസ്സിലായിക്കോളും. ഇവിടെ വെക്കും മോളെ. ഇവിടെയോ? ഈ വെള്ളം എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചേ. എന്തിന്? ഒഴിക്കേ, ഞാൻ പറയാം. എടുത്ത് ഒഴിക്കേ. മറ്റേ ഗ്ലാസ്സിൽ ഒഴിച്ചേ മോളെ. ഇതില് വെള്ളം ഉണ്ടോ മോളെ? ഇല്ല ചേട്ടാ. സുജി മോള് പറഞ്ഞേ? ഇല്ല. ദേ, ഈ ഗുണയും അതേ പറയുള്ളൂ, ഇതില് വെള്ളമില്ല. ഇപ്പോഴാണ് മാജിക് നടക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സുജി ഇതെവിടെ നോക്ക്, മോളിപ്പോ ഈ കാല് ഗ്ലാസ്സിലേക്ക് ഈ വെള്ളം എടുത്ത് ഒഴിക്കാൻ പോകുന്നു. ഓക്കെ അല്ലേ? ശരിയല്ലേ? പക്ഷേ
ഈ കാലി ഗ്ലാസ് ഒരു മനുഷ്യന്റെ ശരീരമാണ്. ഈ മനുഷ്യ ശരീരത്തില് നീ ഒഴിക്കാൻ പോകുന്ന വെള്ളമാണ് ജീവൻ. ഇപ്പൊ ആ ജീവൻ ഒഴിച്ചാണ് നീ ഈ ഗ്ലാസ് നിറയ്ക്കാൻ പോകുന്നത്, ശരിയല്ലേ? മനസ്സിലായില്ലേ? ഒഴിക്കേ. ഒഴിച്ചു. ഇപ്പോ ഈ ഗ്ലാസ്സില് നീ വെള്ളം എടുത്ത് ഒഴിച്ചു. അപ്പൊ ഈ വെള്ളം എന്താ? ജീവൻ. ജീവൻ. എല്ലാരും ശരിക്കും നോക്കിയോ, ഈ വെള്ളം എന്ന ജീവൻ നേരത്തെ തന്നെ ഉള്ള ഒരു ശരീരത്തിലുള്ള ജീവനുമായിട്ട് ചേരാൻ പോവാണ്. ഇപ്പോ ഒരേ ഗ്ലാസ്സില് രണ്ട് ഗ്ലാസ് വെള്ളം നിറയ്ക്കാൻ പോകുന്ന ഒരു അത്ഭുതം ഇവിടെ നടക്കാൻ പോകുന്നു. സുജി മോളെ, ഇത് ശരിക്കും നോക്കിക്കേ. നീയും ശരിക്കും നോക്കിയോ മോനെ ഗുണ. ഈ അത്ഭുതം ഇപ്പതേ ഇവിടെ നടക്കാൻ പോകുന്നു. എന്താ മോളെ സുജി, എന്ത് പറ്റി? നല്ല തമാശ അമ്മ. ഇതെങ്ങനെ പറ്റും? ഒരു ഗ്ലാസ്സിൽ എങ്ങനെ രണ്ട് ഗ്ലാസിന്റെ വെള്ളം നിൽക്കും? എന്തൊരു മണ്ടത്തരം ഗുണ. എന്താ ഇത്? ഇതാണോ മാജിക്? സുജി, ഇതാണ് ശരീരം എന്ന് വിചാരിച്ചോ. ഈ ശരീരത്തില് ഒരു ജീവന് മാത്രമേ ഇരിക്കാൻ സാധിക്കൂ, അതാണ് സയൻസ്. ഒരു ശരീരത്തില് രണ്ട് ജീവന് സ്ഥാനം പിടിക്കാൻ പറ്റുമോ? ഒരു ജീവനെ മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് സയൻസ്. അതാണ് നേച്ചർ, അതാണ് ദൈവത്തിന്റെ ഒരു സൃഷ്ടി. ഇപ്പൊ അങ്ങനെയുള്ളപ്പോ ഒരു ശരീരത്തിൽ രണ്ട് ജീവൻ ഇരിക്കാൻ പറ്റുമോ? എനിക്ക് തലവേദന എടുക്കുന്നു. റിലാക്സ്. എന്റെ കൈ നോക്കു മോളെ, റിലാക്സ്. എന്റെ കൈ തന്നെ ശ്രദ്ധിക്കും മോളെ, കയ്യിൽ തന്നെ നോക്ക്. റിലാക്സ്, 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 റിലാക്സ്. ഇനി കണ്ണടയ്ക്ക്. റിലാക്സ്, റിലാക്സ്. നിന്റെ പേര് സുജിത എന്നല്ലേ? സുജി, ഇപ്പൊ നിനക്ക് 5 വയസ്സ്. നീ 1-ാം സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത്. മോളുടെ ഓമന പേര്, നിന്നെ എല്ലാവരും കൊഞ്ചിച്ചു വിളിക്കുന്നത് സുജി എന്നല്ലേ? അല്ല. പിന്നെ എങ്ങനെയാ വിളിക്കുന്നത്? പറഞ്ഞേ. അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി, ഇപ്പൊ പറഞ്ഞേ, നിനക്കിപ്പോ എത്ര വയസ്സുണ്ട്? 5. 5 വയസ്സ്. നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ മോളെ? ഇല്ല. മോള് തനിച്ചിരിക്കുമ്പോ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും നിന്നെ തല്ലിയോ? ഇല്ല. മോളുടെ അടുത്ത് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? അതെ. അയാളുടെ പേരെന്താ? ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോ എന്റെ ഒരു മാമൻ വീട്ടിൽ വന്നിരുന്നു. അന്ന് എന്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങേരെന്റെ കവിളിൽ തൊട്ട് സംസാരിക്കായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കൈ തട്ടി മാറ്റി. അപ്പോ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ നോക്കി. എന്നോട് മടിയിൽ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്റെ അമ്മുക്കുട്ടി, എന്റെ ചക്കരക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് എന്റെ കൈ പിടിച്ച് വലിച്ചു. ഞാൻ വല്ലാതെ പേടിച്ചു പോയി. എന്റെ ശരീരമൊക്കെ വിറക്കിയായിരുന്നു. അപ്പൊ തന്നെ അയാള് വാതിലടച്ച് എന്നെ എടുക്കാൻ നോക്കി. ഞാൻ ഒരുപാട് ബഹളം വെച്ച് അവിടെ തലകറങ്ങി വീണു. അത് കണ്ടിട്ട് അയാള് പേടിച്ചോടി. വീണ്ടും ഒരു ദിവസം അയാള് വന്നിരുന്നു. വന്നിട്ട് നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ കുടുംബത്തോടെ നിന്നെ കൊന്നു കളയുന്ന എന്നെ ഭീഷണിപ്പെടുത്തി. അയാള് പറഞ്ഞതൊക്കെ കേട്ട് പേടിച്ചിട്ട് ഞാനിത് ആരോടും പറഞ്ഞില്ല. അന്ന് മുതൽ ഇന്ന് വരെ ആ പേടി എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അന്ന് മുതൽ ആരെന്നെ തൊടുമ്പോഴും എനിക്ക് ദേഷ്യം വരും. മോളുടെ ആ ദേഷ്യം ഇപ്പോഴും ഉണ്ടല്ലേ? ആ ഉണ്ട്. ഇപ്പൊ നിന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞ് നിന്റെ കല്യാണവും കഴിഞ്ഞു. വയസ്സ് 21 ആയി. നിന്റെ ഭർത്താവിന്റെ പേര് ഗുണയെന്നാണ്.
അത് നിനക്കിപ്പോ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. നിനക്കുള്ളിൽ മറ്റൊരു ദുഷ്ടാത്മാവും ഇല്ല, അത് ശരിയല്ലേ? ശരിയാണ്. ഇപ്പൊ പൂർണ്ണമായിട്ടും നീ നിന്റെ എല്ലാ പേടിയിൽ നിന്നും മോചനം നേടിയിരിക്കുന്നു. ഇപ്പൊ നീ അമ്മുക്കുട്ടിയല്ല, സുജി എന്ന സുജിതയാണ്. ഇപ്പൊ ഈ സമയത്ത് നിന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നീ മെല്ലെ നിന്റെ അബോധാവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന് കണ്ണു തുറക്ക്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. കണ്ണ് പതുക്കെ തുറക്കുമോളെ. റിലാക്സ് മോളെ, പേടിക്കണ്ട മോളെ, കണ്ണു തുറന്നേ മോളെ. ഗുണ, എന്താടാ ഇത്? കൊച്ചു പിള്ളേരെ പോലെ. വളരെ താങ്ക്സ് മോളെ. ഇങ്ങോട്ട് വന്നേ. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, ശരിയല്ലേ? ധൈര്യമായിട്ടിരിക്കടാ. സുജി, എണീക്ക. ഗുണ, ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വരാഞ്ഞത് നന്നായി. ഇപ്പൊ വന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യാൻ പറ്റിയല്ലോ. ഇത് എന്റെ ഓർമ്മയ്ക്കായിട്ടിരിക്കട്ടെ. അതായത് എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു, ഇനി നിനക്ക് ഒരു ടെൻഷനും ഇല്ല. മനസ്സിലായില്ലേ? ഞാൻ വീട്ടിലെ ഭക്ഷണമൊക്കെ റെഡി ആക്കിയിട്ട് ഒരു ദിവസം നിങ്ങൾ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, ശരി, ഞാൻ പോയിട്ട് വരാം. സുജി, ഇത് വച്ചേക്കാം. അകത്തേക്ക് പോയിക്കോ. വാ, നമുക്ക് പോവാം. ഇതാ ഇരിക്കേ.